ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാ ക്രിയേഷൻ ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ചളു ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മളിന്ന് ആ ഒരു ചളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിന്ന് വായിച്ച് അതിൻ്റെ ആൻസറൊക്കെ നമുക്കൊന്ന് നോക്കാം. കിട്ടുമെന്നൊന്നും അറിയില്ലെങ്കിലും നമുക്കൊന്ന് അങ്ങനെയൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൊണ്ട് ഈ വീഡിയോൻ്റെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഗൈസ് നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ അടിച്ചിട്ടുണ്ട്, അപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അല്ല ഫസ്റ്റ്. ഓക്കെ, ആദ്യ ചോദ്യം ഇതാണ്. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറേ ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. അയാൾക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഒന്നും അയാൾ അവിടെ കണ്ടില്ല. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണുള്ളത്. പിന്നെ എങ്ങനെ അയാൾ വിശ്രമിക്കും എന്നാണ് ചോദ്യം. ഗൈസ്, ചോദ്യമാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. ഓക്കെ, കുറേ ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. ഓക്കെ, അയാൾ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അവിടെ ഇല്ല. ഓക്കെ, മരുഭൂമിയിൽ എവിടെയും സ്ഥലമൊന്നുമില്ലല്ലോ വിശ്രമിക്കാനൊന്നും. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത്. ഗൈസ്, തേങ്ങ മാത്രമാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അയാൾ എങ്ങനെ വിശ്രമിക്കും? തേങ്ങ മാത്രം ഉള്ളത്, തേങ്ങ മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത്, പിന്നെ എങ്ങനെ വിശ്രമിക്കുന്നത് ചോദിച്ചാൽ എങ്ങനെ വിശ്രമിക്കും? ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു ചളി ക്വസ്റ്റ്യൻ ആണ്, ചളിയിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഇത് ചളിയല്ലേ. ഓക്കെ, നമുക്ക് ചളിയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ചളി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരുപിടുത്തും ഇല്ലല്ലോ. ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത് കയ്യിൽ, പിന്നെ എങ്ങനെ തേങ്ങൻ്റെ ആണെങ്കിൽ തേങ്ങൻ്റെ ഒരു മുറി ഉണ്ടോ? തേങ്ങ പൊതിച്ചിട്ട് പൊതിക്കും, അങ്ങനെയൊന്നും ആയിക്കില്ല. എന്നാലും നാളോപ്പം തേങ്ങ മാത്രമാണ് ഉള്ളത്, തേങ്ങ മാത്രമാണ് ഉള്ളത്. അപ്പോൾ തേങ്ങയെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. തേങ്ങയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? തേങ്ങ പൊതിച്ചിട്ട് ഇനി അയാൾ വല്ല റൂമിൽ തേങ്ങൻ്റെ മുറി എന്ന് പറയുമല്ലോ. ആ ഗൈസ്, ഇതൊരു തേങ്ങൻ്റെ മുറി എന്ന് നമ്മൾ എല്ലാവരും പറയുമല്ലോ. ഒരു ആ ഗൈസ്, എനിക്കിപ്പോൾ ചെറുതായിട്ടൊരു മിന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങയുണ്ട്, ആ തേങ്ങ മുറിച്ചിട്ട് അതിലൊരു മുറി ഉണ്ടാവുമല്ലോ നമ്മൾ. എനിക്കിപ്പോൾ കുറച്ചായിട്ട് വരുന്നുണ്ട് ഗൈസ്. അതിൽ രണ്ടും ഒരു മുറി ചെയ്യുമ്പോൾ ഒരു മുറി ഉണ്ടല്ലോ, ആ ഒരു മുറിയിൽ അയാൾ വിശ്രമിക്കും. യെസ്, കറക്റ്റ്, ദ മാൻ. നോക്കാം. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറച്ചു ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ നമ്മളിത് പോസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. കുറച്ചെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോക്കാം ശരിയാണോന്നൊന്നും അറിയില്ല. പോസ് ചെയ്യുക, നിങ്ങൾ വലുതായിട്ടൊന്നും ചിന്തിക്കണ്ട. ഞാൻ തുടക്കത്തിൽ വെറും ചളി ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പൊ ഉത്തരം പറയാം. ഉത്തരം പറയാം, നമ്മള് പറഞ്ഞത് ശരിയാണോ? ഉത്തരം ഇതാണ്. നമ്മള് പറഞ്ഞത് ശരിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. അയാൾ ആ തേങ്ങ രണ്ടായി മുറിക്കും, എന്നിട്ട് അതിൽ ഒരു മുറിയിൽ താമസിക്കും, എന്നിട്ട് മറ്റേ മുറി അയാൾ വാടകയ്ക്കും കൊടുക്കും. ഗൈസ്, വാടകയ്ക്ക് കൊടുക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. ഒരു മുറി, യെസ്, കറക്റ്റായിട്ട് കിട്ടി ഗൈസ്. ഒരു മുറി ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം തേങ്ങ പൊതിച്ചിട്ട് ഞാൻ അതിൽ എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ ഇവിടുത്തെ ഒരു ആൾക്കാർക്ക് പറയാനുണ്ട് ഒരു തേങ്ങ മുറി തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അത് കാരണം എനിക്ക് പോർത്തത്. ഓക്കെ, ഇന്ന് രാവിലെ അടക്കം ചോദിച്ചുള്ളൂ ഒരു തേങ്ങൻ്റെ മുറി തരുമെന്ന്, അപ്പോഴാണ് എനിക്ക് മിന്നിയത്. ഓക്കെ, നമുക്കിനി എന്തായാലും പക്ഷേ ഗൈസ് രണ്ടാമത് വാടകയ്ക്ക് കൊടുക്കുകയെന്ന് മാത്രം പറഞ്ഞില്ല, അത് കുറച്ച് എന്തായാലും പകുതി ശരിയല്ല. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യം കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം പറയാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരാൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു. ആ മുറിയുടെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്നും രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ചോദ്യം. ഒരാൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു. ഓക്കെ, ആ മുറിയുടെ വാതിൽ പുറത്ത് നിന്നും പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, അയാൾക്ക് ആ റൂമിൽ നിന്നും രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടും? അയാൾ വാതിലെ ചവിട്ടി പൊള്ളിച്ചങ്ങോട്ട് രക്ഷപ്പെടും. ഒരാൾ അയാളുടെ മുറിയിൽ അകപ്പെട്ടപ്പോൾ
വെളിയിൽ നിന്ന് പൊട്ടിക്കണം. ഓക്കെ, യെസ്, അയാൾ അയാളുടെ റൂമിലുള്ള എന്തെങ്കിലും സാധനം ഇട്ട് അടിച്ച് വാതിലൊക്കെ അടിച്ച് പൊളിച്ചിട്ട് അയാൾ രക്ഷപ്പെടും. ഓക്കെ, നോക്കാം. ഒരാൾ ഒരു മുറിക്ക് അകത്തകപ്പെട്ടു. ആ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ചോദ്യം. അപ്പോ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞ പോലെ അടിച്ച് പൊട്ടിക്കുന്നു തോന്നുന്നു, അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഉത്തരം അതാണ്. അയാൾ ആ വാതിലിനെ നോക്കി കളിയാക്കും. അപ്പോൾ ആ വാതിലിന് പൊളിയും. അയാൾ ആ പൊളിഞ്ഞ വാതിലിലൂടെ പുറത്തു കിടക്കും. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്? ചളിയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടോ? വാതിലിനെ നോക്കി കളിയാക്കും. ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞത് കുറച്ച് ശരിയാണ്, നമ്മൾ പൊളിക്കുന്നൊക്കെ. പക്ഷെ ആ വാതിൽ, അയാൾ ആ വാതിലിനെ കളിയാക്കി, ആ വാതിലിനെ കളിയാക്കി, കളിയാക്കിയപ്പോൾ ആ വാതിൽ പൊളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അതിന് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ മരിച്ചു പോയി. എങ്ങനെയെന്നാണ്? ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ രാവിലെയൊക്കെ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു ഒരാൾ. ഓക്കെ, അപ്പോൾ തേക്കുകയായിരുന്നു, പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ കോൾഗേറ്റ് മാക്സ് അയാൾ എന്താ അത് ഫുള്ളും എടുത്ത് തിന്ന എന്താണ്, എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തായിരിക്കും? ചളിയായിട്ട് തന്നെ ആലോചിച്ചാൽ മതിട്ടാ ഗൈസ്, ഇതിൻ്റെ ഉത്തരവൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിനൊന്ന് ചളിയായിട്ട് തന്നെ ആലോചിച്ചാൽ മതി, ഇത് ചളി ക്വസ്റ്റ്യൻ അല്ലേ. ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു, പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. എങ്ങനെ? കോൾഗേറ്റ് മാക്സ്, ഒരു പിടുത്തമില്ലല്ലോ ഗൈസ്, എന്ത് ചെയ്യാനാണ്? ഒരു പിടുത്തമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. ഒരാൾ കോൾഗേറ്റ് മാക്സ്, ഗൈസ് എനിക്കൊരു ഐഡൻറ്റിറ്റി, ഒരു ഐഡിയ, എന്താ പറയുക, ഒരു ഇതില്ല എന്നാ എനിക്ക് പറയാനും മറന്നു. ഓക്കെ ഗൈസ്, എനിക്കൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് വെച്ച് നോക്കാം. ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട്. ഉത്തരം ഇതാണ്. ഉന്മേഷത്തിന്റെ അമിട്ട് അങ്ങയുടെ വായിലിരുന്ന് പൊട്ടി. അങ്ങനെയാണ് മരിച്ചു പോയത്. ഗൈസ്, എന്തോ കൊണ്ട് ഒരു പരസ്യമൊക്കെ ഇല്ലേ, ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വായിൽ നിന്നാണ് അമിട്ട് പൊട്ടിയത്. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചോദ്യം. പൊള്ളിച്ചളി പറഞ്ഞ പൊള്ളിച്ചളി. ഈ ഒരു ചാനലിന്റെ പേരെന്താണ് നമുക്ക് നോക്കാം. ചാനലിന്റെ പേര് എന്ന് പറയുന്നത് റിഡിൽസ് മലയാളം. ഓക്കെ ഗൈസ്, ഇതൊരു ചാനൽ പൊളിയാണ് തോന്നുട്ടോ. ചളി പറഞ്ഞ ബെസ്റ്റ് ചളി, എന്താ പറയുക, ഉന്മേഷത്തിന് അമിട്ട് പൊട്ടി. എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മതി, പൊള്ളി നോക്കാം. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു ചളിയിലേക്ക് പോവാം. അടുത്ത ചളിയിൽ നമ്മൾ ബെസ്റ്റ് ആക്കണം. ഓക്കെ, നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഒരാൾക്ക് ഷർട്ട് തേക്കണം. അയാളുടെ വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല, പിന്നെ എങ്ങനെ അയാൾ ഷർട്ട് തേക്കും? ഗൈസ്, ഒരാൾക്ക് ഷർട്ട് തേക്കണം. ഗൈസ്, ഈ ഒരു ഷർട്ട് തേക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് മറ്റേ നമ്മുടെ റോൾ മോഡൽസിൽ നമുക്ക് ഫഹദ് ഫാസിൽ തേച്ചല്ലേ പെണ്ണ്, ആ പാട്ടെന്ന് ഓർത്ത് നോക്കാം. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും ചളിയെന്ന് ആയിരിക്കും, അറിയില്ല. ഒരാൾക്ക് ഷർട്ട് തേക്കണം, വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഷർട്ട് തേക്കും? മറ്റേ ഷർട്ടിൻ്റെ മറ്റേ ഇതില്ല, ഒരു എന്താ പറയുക, കരിൻ്റെയൊക്കെ എന്താ ഒരു തേ കടലിൻ്റെയൊക്കെ ആയിട്ട് ഒരു ഇസ്തരി, അത് അതായിരിക്കും അതേക്കുന്നത്. ഇനിയിപ്പോൾ തേക്കണം, ചിലപ്പോൾ ഇനി ആയിരിക്കില്ല. എന്താ പറയുക ഗൈസ്, ഒന്നാലോചിച്ച് നോക്ക്, നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. ഷർട്ട് തേക്കണം, ഞാൻ പറയുന്നു. എന്തായാലും നമുക്ക് ഞാൻ ചളിയായിട്ടൊന്നുമല്ലേ നോക്കണത്. എന്തായാലും മറ്റേ കനലുണ്ടല്ലോ, കനലിട്ട് മറ്റേ ഒരു ഇസ്തിരി പോലത്തെ ഒരു കരുത്തിട്ടൊരു ഇസ്തിരി ഉണ്ടല്ലോ, അതായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം. ചോദ്യം, ഒരാൾക്ക് ഷർട്ട് തേക്കണം,
ഉത്തരം അയാൾ തേപ്പ് പെട്ടിയോട് ചൂടാവും അപ്പോൾ തേപ്പ് പെട്ടി തിരിച്ചും ചൂടാവും ആ ചൂട് കൊണ്ട് അയാൾ ഷർട്ട് ഗൈസ് ഇതൊരു മാതിരിയുള്ള ചോദ്യമായി പോയിട്ടോ അയാൾ ആ തേപ്പ് പെട്ടിയോട് ചൂടാവും ആ തേപ്പ് വെട്ടി തിരിച്ചും ചൂടാവും ആ ചൂട് കൊണ്ട് അയാൾ ഷർട്ട് തയ്ക്കും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതൊന്നും അല്ല ഗൈസ് നമ്മൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അയാളുടെ വീട്ടിൽ മറ്റേ കനലിൻ്റെ ഒക്കെ ഒരു ഇസ്തിരി പെട്ടിണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ അതാണ് വിചാരിച്ചത് ഓക്കെ ഇതെന്തായാലും കുഴപ്പമില്ല അടുത്ത് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇനി അടുത്തൊരു കുറെ ഇപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയി ഗൈസ് കുഴപ്പമില്ല അടിപൊളി ചോദ്യങ്ങൾ കേട്ടോ ചളി പറഞ്ഞാൽ ഇതാണ് ചളി ഓക്കെ നമുക്കിനി അടുത്ത ഒരു ചളിയിലേക്ക് പോവാം ഇനി അഞ്ചാമത്തെ ചോദ്യം പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം ഗൈസ് ഇതിൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശിയിലെ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശിയാണ് പഠിക്കുന്നത് ഓക്കെ ശശി പഠിക്കാൻ അല്ല ആരെങ്കിലുമൊക്കെ ശശിൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞപ്പോൾ പുസ്തകം തുറന്ന് ശശി പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് ഇത് കുറച്ച് ഒരു ഇതുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗൈസ് ആകെ എൻ്റെ ആ ഒന്നാമത്തെ മാത്രം ശരിയായി ഗൈസ് തേങ്ങ മാത്രം എനിക്ക് ശരിയായി ബാക്കി ഒരെണ്ണം ശരിയായില്ല ഒരെണ്ണം ഇനി നോക്കാം നമുക്ക് ഇത് കുറച്ച് ടഫുള്ളൊരു ചോദ്യം പോലെയുള്ള പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് ദാറ്റ്സ് ക്വസ്റ്റ്യൻ ഓക്കെ ഒന്ന് എല്ലാവരും ആലോചിച്ച് നോക്കി ഗൈസ് ഓക്കെ ഗൈസ് എനിക്കൊരു ഇതില്ല എനിക്കറിയില്ല ഗൈസ് നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി ഗൈസ് നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം ഉത്തരം ടീച്ചർ പറഞ്ഞിരുന്നു ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നതെന്നാണ് അതുകൊണ്ട് ഗൈസ് ഇത് പൊള്ളി കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചോദ്യം ടീച്ചർ പറഞ്ഞിരുന്നു അത്രേ ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നത് അതായത് ടീച്ചർ ഉദ്ദേശിച്ചത് ഈ ഒരു ടെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കില്ല ചോദ്യം വരിക പുറത്ത് നിന്നായിരിക്കും എന്നൊക്കെ നോക്കിയപ്പോൾ അല്ല പറഞ്ഞപ്പോൾ ശശി വിചാരിച്ചു അയ്യോ ഇതൊരു മാതിരി ചോദ്യം ഗൈസ് എന്തത് പറയുക എന്താ ചെയ്യുക ഒരു രക്ഷയില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നത് എന്നിത്രേ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ചോദ്യം ഗൈസ് എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ഇന്നത്തേക്ക് കുറച്ച് ഇപ്പം ഇതിൻ്റെ ബാക്കിയുണ്ട് നമുക്ക് എന്തായാലും അത് അടുത്തൊരു വീഡിയോ ഇതേ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഗൈസ് ചളി പറഞ്ഞ ഇതാണ് ചളി ഓക്കെ പൊള്ളി പറഞ്ഞ പൊള്ളിച്ചടിക്ക് ഗൈസ് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നതായിരിക്കും ഞാൻ പാർട്ട് 2 ഇറക്കാം ഗൈസ് ഓക്കെ ഉറപ്പായാലും ഞാൻ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത് നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു നല്ലൊരു കിഡിലം വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും ബിഗ് ബൈ